Hi friends, welcome to my channel. Inna nammal ivide undakkan povunnathu oru evening snack aanu. Kakkayirachi ubayogichulla oru variety samosa aanu nammal inna ivide undakkan povunnathu. Appo adu engane undakkunnennu namukku nokkam. Video like kadakkunnathinu munpu ente channel iduvare subscribe cheyyathavar undengil subscribe cheyya. Video ishtayengil like cheyya, share cheyya. അപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് ചപ്പാത്തി പരുവിൽ നമുക്കിത് കുഴച്ചെടുക്കാം വെള്ളം കൂടിപ്പോവരുത് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പൊടി നമ്മളിതിപ്പോൾ ഇവിടെ ചപ്പാത്തി പരുവിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇവിടെ നമ്മൾ ഇതുപോലെ ഇപ്പോൾ 5 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം ഇത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ പൊടിയെടുത്ത് ഇങ്ങനെ ഇതാക്കി പരത്തിയെടുക്കണാട്ടി നല്ലത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെയായാലും ചെയ്യാം നമ്മളിപ്പോൾ സമൂസ ഷീറ്റ് വാങ്ങി ഉണ്ടാക്കുന്നതിനേക്കാളും ഹെൽത്തി നമ്മൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടി കുഴച്ചുണ്ടാക്കി എടുക്കണതാണ് കുട്ടികൾക്കായാലും നമുക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണ് നല്ലത് എപ്പോഴും അപ്പോൾ നിങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ ആ 5 ഉരുളകൾ ഇവിടെ ചപ്പാത്തിയായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സമൂസ ഷേപ്പിൽ ആക്കിയെടുക്കാം ഒരു ചപ്പാത്തി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യാം ഈ ഒരു ചപ്പാത്തി കൊണ്ട് നമുക്ക് രണ്ട് സമൂസ ഉണ്ടാക്കാൻ പറ്റും ഇതിങ്ങനെ പിടിച്ച ശേഷം നമുക്കിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കാം ഇവിടെ നമുക്ക് കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കാം ഇത് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് എന്നിട്ട് ഈ ഭാഗം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം ഇത് നമുക്ക് തിരിച്ച് പിടിക്കാം ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണത് കക്ക റോസ്റ്റാണ് കക്ക റോസ്റ്റ് ഉണ്ടാക്കണ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന് താഴെ ചേർക്കാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ അറ്റത്ത് വീണ്ടും കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കാം ഇത് നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം ഇവിടെ നമ്മളിപ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ സമൂസ ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡും ഉരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇവിടെ ഇപ്പം നമ്മുടെ കക്കയിറച്ചി സമൂസ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്